എൻ്റെ പേര് ഷേർലി, തെക്കേമല ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ കാലിൻ്റെ ഇലമെൻ്റ്, വലത്തെ കാലിൻ്റെ ഇലമെൻ്റ് പൊട്ടി, ഓപ്പറേഷൻ പറഞ്ഞിരുന്നതാണ്. മുഴുവനും ഇലമെൻ്റ് മൊത്തം കീറിപ്പോയെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഓപ്പറേഷൻ അല്ലാതെ മറ്റൊരു മാർഗ്ഗവും ഇല്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ 3 ദിവസത്തെ കൺവെൻഷന് ഈ മാർച്ച് മാസത്തിൽ ഇവിടെ വന്നിരുന്നു. 2 ദിവസവും നല്ല വേദനയോടുകൂടിയാണ് വന്നത്. കർത്താവ് എന്നെ വെറും കയ്യോടെ പറഞ്ഞു വിടരുതേ എന്ന് ഞാൻ 3 ദിവസവും കണ്ണീരോടെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അന്നേരം മുട്ടിന് വേദനയുള്ള ഒരു ഓപ്പറേഷൻ പറഞ്ഞവർ സ്റ്റേജിലേക്ക് വരിക എന്ന് പറഞ്ഞു. ഞാൻ ഈ ഇടത്ത് സൈഡിൽ വന്നപ്പം ഇവിടെ മറ്റുള്ളവരെല്ലാം സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം എൻ്റെ ഇടവകയിലുള്ളവരെല്ലാം അറിയും എന്തുകൊണ്ടാണ് ഷേർലി വരാത്തെന്ന്. എന്നെ എല്ലാവർക്കും അറിയാം ഇങ്ങനെ വേദനയായിട്ടിരിക്കുന്നത്. ആബു ബ്രദർ പറഞ്ഞു ഇനി ഇതിന് ഓപ്പറേഷൻ വേണ്ടി വരികയില്ല, കാല് കുടയാൻ. ഇവിടെ ഉള്ളവരെല്ലാം അത് കണ്ടു കാണുമായിരിക്കും. അങ്ങനെ ഞാൻ അന്ന് വീട്ടിൽ പോയി. ഇത് നീക്കാപ്പൊക്കെ ഇട്ടുണ്ടായിരുന്നു നടക്കുന്നത്, ബെൽറ്റ് ഇട്ടായിരുന്നു ആദ്യം നടന്നത്, പിന്നെ നീക്കാപ്പയിലായി. അത് കഴിഞ്ഞ് അത് ഊരി വെച്ചു. അത് കഴിഞ്ഞ് ഈ ദിവസം വരെ എനിക്ക് പിന്നെ വേദന ഉണ്ടായിട്ടില്ല, ഓപ്പറേഷനും ചെയ്യേണ്ടി വന്നില്ല. അതിൻ്റെ എല്ലാ ഇതിലും ഉണ്ട്. എന്നെ അനസ്തേഷ്യ തരുന്ന ഡോക്ടറിൻ്റെ സർട്ടിഫിക്കറ്റ് വരെ എല്ലാം എടുത്ത് എനിക്ക് ഓപ്പറേഷൻ ഡേറ്റ് പറഞ്ഞിരുന്നതാണ്. അപ്പം എൻ്റെ ഭർത്താവ് പറഞ്ഞു എടി സഹബ്രദറിൻ്റെ ധ്യാനം കൂടെ കൂടിയിട്ട് നമുക്ക് ഈ ആശുപത്രിയിലേക്ക് പോകാമെന്ന് പറഞ്ഞിരുന്നതാണ്. അപ്പം യേശു തന്ന ഈ ദാനത്തിന് നന്ദി പറയുന്നു. യേശുവെ സ്വസ്ത്രം, യേശുവെ നന്ദി. എൻ്റെ പേര് മേരി, ഞാൻ മുണ്ടകയത്തു നിന്നും ഇരുന്നു. എനിക്ക് 5 മാസമായിട്ട് ഈ വലത്ത് കൈയുടെ തോളിനായി മുട്ടുങ്ക വരെയും ഭയങ്കര വേദനയായിരുന്നു. 5 മാസം ചികിത്സിച്ചിട്ടും യാതൊരു കുറവും വന്നില്ല. മത്തായി ഡോക്ടറെ കാണിച്ചു, പിന്നെ ആയുർവേദം ചെയ്തു, എന്നിട്ട് ഒരു കുറവും ഉണ്ടായില്ല. ഞാൻ അന്നേരം പിന്നെ ഒരു നേർച്ച നേർന്നു. ഞാൻ ഇവിടെ നിന്ന് 3 അഖണ്ഡയോഗമാലയിൽ പങ്കെടുക്കുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യാമെന്ന് നേർന്നിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അന്ന് വൈകിട്ട് അന്ന് രാത്രിയിൽ തന്നെ എൻ്റെ കൈ ഈ പകുതിയെ പൊങ്ങുകയുള്ളായിരുന്നു. ആ പ്രാർത്ഥനയെ പങ്കെടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും കൈ മൊത്തം പൊങ്ങി. ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ല. യേശുവിന്റെ രക്തമേ എന്റെ ആത്മാവിനെ, എന്റെ മനസ്സിനെ, എന്റെ ശരീരത്തെ, പഞ്ചേന്ദ്രിയങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ യേശുവേ. അങ്ങയുടെ ചോരയാൽ എന്നെ വിശുദ്ധീകരിക്കണമേ. കാൽവരിയിൽ ചിന്തിയ പരിശുദ്ധ രക്തത്തിന്റെ അത്ഭുത ശക്തിയാൽ പൈശാചിക ബന്ധനങ്ങൾ, പാപത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ, കരുണ ഒഴുകട്ടെ, യേശുവേ. യേശുവേ തിരിച്ചോര ഒഴുക്കണമേ, തിരിച്ചോര ഒഴുക്കണമേ, അഭിഷേകം നൽകണമേ, അഭിഷേകം നൽകണമേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവിന്റെ രക്തത്തെ, യേശുവിന്റെ രക്തത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു, വാഴ്ത്തുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. പുതിയ ഉടമ്പടിയുടെ, പുതിയ ഉടമ്പടിയുടെ രക്തമായ, രക്തമായ യേശുവിന്റെ, യേശുവിന്റെ പരിശുദ്ധ രക്തത്തെ, പരിശുദ്ധ രക്തത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു, വാഴ്ത്തുന്നു. യേശുവിന്റെ രക്തമേ, യേശുവിന്റെ രക്തമേ എന്നെ കഴുകണമേ, എന്നെ കഴുകണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ, വിശുദ്ധീകരിക്കണമേ, എന്നെ ശക്തിപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. യേശുവിന്റെ, യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയാൽ, രക്തത്തിന്റെ ശക്തിയാൽ എന്നിൽ പ്രവർത്തിക്കുന്ന, പ്രവർത്തിക്കുന്ന പൈശാചിക സ്വാധീനങ്ങൾ, പൈശാചിക സ്വാധീനങ്ങൾ എന്നെ വിട്ടുമാറട്ടെ, വിട്ടുമാറട്ടെ. When the shadows fall all across my way, when the night is over.